ഈജിപ്തിലെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു വസിക്കുന്ന പ്രകൃതിയുടെ പച്ചപ്പിൽ നിന്നും നിഗൂഢതകൾ നിറഞ്ഞ മരുഭൂമിയിലേക്ക്, ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് നിന്ന് മരിച്ചവരുടെ ലോകത്തേക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അവിടെ നമ്മെ കാത്തിരിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുമ്പോൾ ഈ ഭൂമിയിൽ അവരുടെ ഓർമ്മയ്ക്കായി എന്താണ് ഉപേക്ഷിച്ചു പോകുന്നത്? ചിലർ വീടുകൾ, ചിലർ പുസ്തകങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, കെട്ടിടങ്ങൾ, അങ്ങനെ പലതും. എന്നാൽ ഈജിപ്തുകാർ നമുക്കായി മാറ്റിവെച്ചത് ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്ന പ്രതിമകളും പിരമിഡുകളുമാണ്. ആ നിർമ്മിതികൾ അവരുടെ ആത്മാവിനെ അനശ്വരമാക്കി ഈ ഭൂമിയിൽ നിലനിർത്തി. ദി ഗ്രേറ്റ് പിരമിഡ് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് കേട്ടുകേൾവിയുള്ള ഒരു അറിവാണ്. പിരമിഡുകളെ നേരിട്ട് കാണുന്ന ഒരാൾക്ക് ഈ നിർമ്മിതിയുടെ ചരിത്രം അറിയില്ലെങ്കിൽ കാഴ്ചയിൽ ലഭിക്കുന്ന കുറച്ച് സമയത്ത് അതിശയം എന്നതിനുപരി അവർക്ക് മറ്റൊന്നും അവിടെ നിന്ന് ലഭിക്കുകയില്ല. പിരമിഡുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് നിരവധി തിയറികൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പല തിയറികളും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ അത് അന്യഗ്രഹജീവികളുടെ നിർമ്മിതികളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. കൂട്ടത്തിൽ ശരിയെന്ന് തോന്നുന്ന ഒരു തിയറി എല്ലാവരും ഇന്ന് വിശ്വസിച്ചു പോകുന്നു എന്ന് മാത്രം. എന്നാൽ ഇവിടെ അസാധാരണമായി എന്താണുള്ളതെന്ന് അല്ലേ നമുക്കറിയേണ്ടത്? സാധാരണമല്ലാത്തതും നമ്മുടെ സങ്കല്പത്തിനും അപ്പുറം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ പറയുവാനുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് 4500 വർഷങ്ങൾക്ക് മുമ്പുള്ള നിർമ്മാണ രീതികളെക്കുറിച്ചാണ്. ഒരു കാര്യം ആലോചിക്കുക, ഇന്ന് നമ്മുടെ സാങ്കേതിക വിദ്യ വളരെ മുന്നിലാണെങ്കിലും ഇത്രയും കൃത്യമായി ഗ്രേറ്റ് പിരമിഡ് പോലൊരു പിരമിഡ് പണിയാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇനി അഥവാ പണിയാൻ കഴിയുമെങ്കിൽ അതിന് ഏകദേശം 4 വർഷം സമയ ഡോളർ ചിലവും വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അന്യഗ്രഹജീവികളാണ് പിരമിഡുകൾ നിർമ്മിച്ചത് എന്നുള്ള തിയറിയിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാകൃതാനന്തര ശിലായുഗത്തിൽ നിന്ന് ഈജിപ്ത് പുറത്തു വരുന്ന കാലം, ചക്രവും ഇരുമ്പും ഗണിതവും ഇല്ലാത്ത കാലം, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിലെ ജനങ്ങൾ സങ്കീർണമായി രൂപകൽപ്പന ചെയ്ത അസാധാരണമായ പിരമിഡുകൾ അവർ നിർമ്മിക്കാൻ തുടങ്ങുന്നു. 1000-10000 kg മുകളിൽ ഭാരമുള്ള കല്ലുകളും ഗ്രാനൈറ്റുകളും ഉപയോഗിച്ച് ഗണിതശാസ്ത്ര സവിശേഷതകൾ കൃത്യമാക്കി പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നു. ഏറ്റവും നൂതനമായ മെഷീനുകൾ ഉപയോഗിച്ച് മാത്രം മുറിക്കാൻ കഴിയുന്ന ഗ്രാനൈറ്റുകൾ കൊണ്ടുള്ള സ്മാരക പ്രതിമകൾ, അസാധാരണ കരകൗശല ബിരുദങ്ങളോട് കൂടിയ മൺപാത്രങ്ങൾ എന്നിവ അവർ നിർമ്മിച്ചു തുടങ്ങുന്നു. ഇവയുടെ നിർമ്മാണത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഈജിപ്റ്റോളജിസ്റ്റുകൾ ബുദ്ധിമുട്ടുമ്പോൾ ഷോർട്ട്കട്ട് തേടുന്നവർ അന്യഗ്രഹജീവികളെ കൂട്ടുപിടിച്ചു. അന്യഗ്രഹജീവികളുടെ രൂപവും പേടവുമൊക്കെ പിരമിഡിനുള്ളിലെ ചിത്രപ്പണികളിൽ ഹൈറോഗ്ലിഫുകൾ ഉപയോഗിച്ച് കൊത്തിവെച്ചിരിക്കുന്നതായി ഇവർ വാദിക്കുന്നു. പുരാതന ഈജിപ്തിലെ എഴുത്തുലിപിയാണ് ഹൈറോഗ്ലിഫുകൾ. 3 പിരമിഡുകൾക്കും അനുപാതമായി ആകാശത്ത് തെളിയുന്ന 3 നക്ഷത്രങ്ങളെ ഉദാഹരണമാക്കി അന്യഗ്രഹജീവികൾക്ക് ഭൂമിയുമായി സിഗ്നലുകൾ കൈമാറാൻ വേണ്ടിയാണ് പിരമിഡുകൾ നിർമ്മിച്ചതെന്നും പിരമിഡുകൾ ഭൂമധ്യരേഖയുടെ നടുക്കായി വരുന്നതുകൊണ്ട് ഭൂമധ്യരേഖയിലൂടെ കടന്നുപോകുന്ന ഭൂമിയിലെ എല്ലാ നിർമ്മിതികൾക്കും ഈജിപ്ത് പിരമിഡുമായി ബന്ധമുണ്ട് എന്ന സിദ്ധാന്തങ്ങളും ഇവർ നിരത്തുന്നുണ്ട്. ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും മറ്റു പല ദ്വീപുകളിലെയും നിർമ്മിതികളിലെ സമാനതകൾ ഇതുമായി കൂട്ടിച്ചേർത്ത് ഇവർ വിവരിക്കുന്നു. നാസയുടെ ചൊവ്വാ പര്യടനത്തിൽ എടുത്ത ചിത്രങ്ങളിൽ പിരമിഡ് പോലെ എന്തോ കണ്ടത് അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെടുത്താൻ ഈ കൂട്ടർക്ക് ഒരു കാരണം കൂടിയായി. എന്ത് തന്നെയാണെങ്കിലും നമുക്കിതിനെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളയാം. ഒരുപാട് തെറ്റുകളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് പിരമിഡ് നിർമ്മാണത്തിൽ ഈജിപ്തുകാർ ശരിയിലേക്ക് എത്തിച്ചേർന്നത്. സ്റ്റെപ്പ് പിരമിഡ്, ബെൻ പിരമിഡ്, റെഡ് പിരമിഡ്, ദി ഗ്രേറ്റ് പിരമിഡ് എന്നീ 4 വ്യത്യസ്ത തരം പിരമിഡുകൾ ഇതിന് തെളിവുകളാണ്. പിരമിഡുകളെല്ലാം നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് നിർമ്മിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പിരമിഡുകൾ സക്കാറ, മൈദം, ദഹ്ഷു, ഗിസ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മസ്തബകൾ എന്നറിയപ്പെടുന്ന ചെറിയ ശവകുടീരങ്ങളാണ് ഇവർ ആദ്യമായി നിർമ്മിച്ചത്. ചരിഞ്ഞ വശങ്ങളോടെ ദീർഘചതുരത്തിൻ്റെ ആകൃതിയിൽ പരന്ന മേൽക്കൂരയോടെ ഇവ കാണപ്പെടുന്നു. ആദ്യകാല രാജവംശ കാലഘട്ടത്തിലാണ് ഈ ഘടനയിൽ ഇവ നിർമ്മിച്ചു തുടങ്ങിയത്. പിരമിഡുകൾക്ക് മുമ്പാണ് മസ്തബകൾ സൃഷ്ടിച്ചത്. സ്റ്റെപ്പ് പിരമിഡാണ് ആദ്യത്തെ പിരമിഡ്. മസ്തബകളുടെ പുതിയ മോഡലായിരുന്നു ഇത്. ഗിസയുടെ തെക്ക് ഭാഗത്ത് സക്കാറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഔദ്യോഗിക സെമിത്തേരിയായി രൂപപ്പെട്ട ഒരു പുരാതന ശവസംസ്കാര പ്രദേശമാണ് സക്കാറ. ഈജിപ്തിലെ ഏറ്റവും പുരാതനമെന്ന് കരുതപ്പെടുന്നതും വലിയ പടവുകൾ പോലെ പണിതിരിക്കുന്നതുമാണ് ഈ പിരമിഡ്. സ്റ്റെപ്പ് പിരമിഡുകൾക്ക് അവയുമായി ബന്ധപ്പെട്ട പ്രത്യേക വിശ്വാസങ്ങളുണ്ട്.
നക്ഷത്രങ്ങളിലേക്കുള്ള ഒരു പടിയായിട്ടാണ് ഈജിപ്തുകാർ ഇതിനെ കണ്ടിരുന്നത്. നക്ഷത്രങ്ങൾ സ്ഥാനം പിടിക്കുന്നതിലൂടെ സൂര്യദേവനായ റായുടെ അടുത്തേക്ക് ആത്മാവ് എത്തിച്ചേരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. സ്റ്റെപ്പ് പിരമിഡിന് ശേഷം ഏകദേശം 2600 BC സ്നെഫ്രു രാജാവ് പണിയെഴുപ്പിച്ചതാണ് ബെൻ പിരമിഡ്. ഒരു യഥാർത്ഥ പിരമിഡായി ആസൂത്രണം ചെയ്ത ആദ്യത്തെ പിരമിഡായിരുന്നു ഇത്. പിരമിഡിൻ്റെ മുഗൾ ഭാഗത്തെ ആംഗിളിൽ അവർ പരാജയപ്പെട്ടു. മുകളിലേക്ക് കെട്ടിവന്നപ്പോൾ ഭാരം താങ്ങാൻ കഴിയാത്തതിനാൽ പിരമിഡിൻ്റെ രൂപത്തിൽ മാറ്റം വരുത്തിയതായാണ് കരുതപ്പെടുന്നത്. ഈ തെറ്റിൽ നിന്നും അവർ കൂടുതൽ പാഠങ്ങൾ പഠിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ബെൻ പിരമിഡ് മതപരമായ ആശയങ്ങളിലെ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നു. സ്നെഫ്രു മരണത്തിന് മുമ്പ് തന്നെ സൂര്യദേവനുമായി സഹവസിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ പിരമിഡുകൾ സൂര്യദേവനായ റായെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചിരിക്കാം. റെഡ് പിരമിഡാണ് അടുത്തതായി നിർമ്മിച്ചത്. റെഡ് പിരമിഡ് രൂപകൽപ്പന ചെയ്തതും സ്നെഫ്രു ആണ്. ചുവന്ന പിരമിഡിനെ നോർത്ത് പിരമിഡ് എന്നും അറിയപ്പെടുന്നു. ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് പിരമിഡിന് റെഡ് പിരമിഡ് എന്ന പേര് ലഭിച്ചത്. ദഹ്ഷുർ എന്ന പ്രദേശത്താണ് ബെൻ പിരമിഡും റെഡ് പിരമിഡും സ്ഥിതി ചെയ്യുന്നത്. ഈജിപ്ത് കെയ്റോയിലെ ഗിസ പീഠഭൂമിയിൽ 3 വലിയ പിരമിഡുകളാണുള്ളത്. ദി ഗ്രേറ്റ് പിരമിഡ് എന്നറിയപ്പെടുന്ന ഖുഫു, കഫ്രെ, മെൻകൗരെ എന്നിവ. ദി ഗ്രേറ്റ് പിരമിഡ് എന്ന് വിളിക്കുന്ന ഖുഫു പിരമിഡിനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡായി അറിയപ്പെടുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് ലോകം ഇന്നും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിന് താഴെയായി അവശിഷ്ടങ്ങൾ മാത്രം അവശേഷിക്കുന്ന ക്ഷേത്രങ്ങളും മസ്തബാസ് എന്നറിയപ്പെടുന്ന ശവകുടീരങ്ങളും സാറ്റലൈറ്റുകൾ എന്നറിയപ്പെടുന്ന ചെറിയ പിരമിഡുകളുമുണ്ട്. സ്ഫിങ്സ് എന്ന പ്രതിമയും ഒരു വാലി ക്ഷേത്രവും പിരമിഡുകൾക്ക് സമീപമായി കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കി അവിടെ നിലനിൽക്കുന്നു. രാജാക്കന്മാരുടെ ആക്രമണങ്ങളോടും കള്ളന്മാരെയും കൊള്ളക്കാരെയും ഭൂകമ്പങ്ങളെയും നേരിട്ട് ഒരു കുലുക്കവും സംഭവിക്കാതെ നമുക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ലോകാത്ഭുതമാണ് ദി ഗ്രേറ്റ് പിരമിഡ്. ഗിസയിലെ ഈ പിരമിഡിനെ കുറിച്ച് പറയുവാൻ ഏറെ വിശേഷങ്ങളുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.